ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റർ ത്രീ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് ഈ ചാപ്റ്ററിലെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന ടോപ്പിക് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലിങ്ക് ലിസ്റ്റ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം ലിങ്ക് ലിസ്റ്റ് ഈസ് എ കളക്ഷൻ of ഡാറ്റ ഐറ്റംസ് വെർ ദ വെറു സ്നോ ലിമിറ്റ് ഇൻ ദ നമ്പർ ഓഫ് ഐറ്റംസ് അതായത് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ ഐറ്റംസിന്റെ ഒരു കണക്ഷനെയാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് മാത്രമല്ല ഇവിടെ എത്ര ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ ഉദാഹരണമായിട്ട് ക്യൂവിന്റെ കേസാണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ കോൺസെപ്റ്റ് ആണ് അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അരയെന്ന് അര ഉപയോഗിച്ചിട്ടാണ് ഈ അര ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഓൾറെഡി അരയുടെ സൈസ് മെൻഷൻ ചെയ്യും അപ്പൊ എത്ര സൈസാണോ നമ്മൾ അരയ്ക്ക് കൊടുത്തത് അല്ലെങ്കിൽ ആ ക്യൂവിൽ കൊടുത്തത് അത്രയും എലമെന്റ്സ് മാത്രമേ നമുക്ക് ആ ക്യൂവിൽ സ്റ്റോർ ചെയ്യാൻ കഴിയൂ ലിംഗിൾ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ എത്ര ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം അതുകൊണ്ട് നമുക്ക് ലിംഗ് ലിസ്റ്റിന്റെ ഒരു ഡൈനാമിക് ഡാറ്റാ സ്ട്രക്ചർ ആണെന്ന് പറയാം ഡൈനാമിക് ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ എന്താസ് ആൻഡ് വെൻ ന്യൂ ഡാറ്റ ഐറ്റംസ് ആർ ആഡ് ഇൻ ദ ലിസ്റ്റ് ആൻഡ്സ് വെൻ അവർ എനി ഡാറ്റ ഐറ്റം ഈസ് റിമൂവ് ഫ്രം ദ ലിസ്റ്റ് ലിങ്ക് ലിസ്റ്റിൽ നമ്മൾ പുതിയൊരു ഐറ്റം ആഡ് ചെയ്യുമ്പോൾ ആ ലിങ്ക് ലിസ്റ്റിന്റെ സൈസ് വലുതാവും അതേസമയം നമ്മൾ ഏതെങ്കിലും ഒരു എലിമെന്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സൈസ് കുറയുകയും ചെയ്യും അത് സ്ട്രിങ്ക് ചെയ്യുകയും ചെയ്യും സോ അതുകൊണ്ടാണ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡയനാമിക് ഡാറ്റാ സ്ട്രക്ചർ ആണെന്ന് പറയുന്നത് അപ്പൊ അതിന്റെ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് എപ്പോഴായിരിക്കും എക്സിക്യൂഷൻ ടൈമിലായിരിക്കും മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് അതായത് നമ്മൾ ക്യൂവിന്റെ കേസിൽ അതുപോലെ സ്റ്റാക്കിന്റെ കേസിലൊക്കെ പഠിച്ചതുപോലെ നേരത്തെ തന്നെ അല്ലെങ്കിൽ ഡിക്ലറേഷൻ ചെയ്യുന്ന സമയത്ത് ലിങ്ക് ലിസ്റ്റിന് സൈസ് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല എക്സിക്യൂഷൻ ടൈമിലാണ് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് മാത്രമല്ല ലിങ്ക് ലിസ്റ്റിൽ എലമെന്റ്സ് സ്കാറ്റേഡ് ആയിട്ടാണ് കിടക്കുന്നത് അതായത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ക്യൂവിന്റെ കേസിലാണെങ്കിൽ ഒരു എലമെന്റിന്റെ ലൊക്കേഷൻ ഏതാണോ തൊട്ടടുത്ത ലൊക്കേഷനിലായിരിക്കും അടുത്ത എലമെന്റ് നമ്മൾ എന്ത് ചെയ്യുക മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യുന്നത് അതേസമയം ലിങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് എലമെന്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണെന്ന് വിചാരിക്കുക അടുത്ത ഡാറ്റായിട്ടും ചിലപ്പോൾ ഇരിക്കുന്നത് ചിലപ്പോൾ ടൂ തൗസൻഡ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലായിരിക്കും അതായത് മെമ്മറിയിൽ സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും ഈ എലമെന്റ്സ് എല്ലാം എന്ത് ചെയ്തിരിക്കുന്നത് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ മെമ്മറിയിൽ ആയി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ എലമെന്റ്സിനെ ലിങ്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് പോയിന്റേഴ്സ് മനസ്സിലായോ ഈ എലമെന്റ്സിന്റെ എല്ലാ അഡ്രസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് പോയിന്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ലിങ്ക് ലിസ്റ്റ് എ കളക്ഷൻ ഓഫ് നോട്ട്സ് വെർ കൺസിസ്റ്റ് ഓഫ് എ ഡാറ്റ ആൻഡ് എ ലിങ്ക് ഈസ് എ ദർ ടു എ നെക്സ്റ്റ് ഇൻ ലിസ്റ്റ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് നോട്ട്സ് ആണ് അപ്പോൾ ഓരോ നോണ്ടും രണ്ട് പാർട്ട് ഉണ്ടാവും ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന ഡാറ്റ പാർട്ടാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന ലിങ്കാണ് അതായത് താഴെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നമുക്ക് നോക്കാം അതായത് ഇവിടെ ഫൈവ് ഉള്ള ഒരു ലിങ്ക് ലിസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നോഡ് വൺ നോഡ് ടു നോഡ് ത്രീ നോഡ് ഫോർ നോഡ് ഫൈവ് ഈ ഓരോ എലമെൻ്റ്സിനെയാണ് നമ്മൾ ഓരോ നോഡ് വെച്ച് റിപ്രസെൻറ്റ് ചെയ്തത് നമുക്കറിയാം ഓരോ നോഡിലും രണ്ട് പാർട്ട് ഉണ്ടാകും ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു ഡാറ്റാ പാർട്ടാണ് അതായത് ഏത് എലമെന്റ് ആണ് സ്റ്റോർ ചെയ്തത് ആ ആണ് അല്ലെങ്കിൽ ഡാറ്റയാണ് ഡാറ്റാ പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് പോയിന്റ് നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്ന ലിങ്ക് പാർട്ടാണ് അതായത് ഈ പോയിന്റ് ടു ദ നെക്സ്റ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ് ആ ലിസ്റ്റിലെ അടുത്ത നോഡ് എവിടെയാണോ സ്റ്റോർ ചെയ്തത് അതിന് പോയിന്റ് ചെയ്ത പോയിന്റാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിങ്ക് പാർട്ട് എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ഈ പിക്ചറിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നോഡ് വണ്ണിലെ ഡാറ്റാ പാർട്ട് എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് ആണ് ആ ട്വന്റി ഫൈവിലെ ലിങ്ക് പാർട്ട് സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ലിങ്ക് പാർട്ട് പോയിന്റ് ചെയ്യുന്നത് തേർട്ടി ഫോർ എന്ന് പറയുന്ന എലമെന്റിലേക്കാണ് അതായത് നോഡ് ടുവിലേക്കാണ് നോഡ് ടൂറെ ഡാറ്റാ പാർട്ട് തേർട്ടി ഫോർ ആണ് അതിൻ്റെ ലിങ്ക് പാർട്ട് പോയിന്റ് ചെയ്യുന്നത് നോട്ട് ത്രീലേക്കാണ് സിമിലർലി നോട്ട് ത്രീയിലെ ഡാറ്റ പാർട്ട് സെവൻറ്റീൻ ആണ് അതിന്റെ ലിങ്ക് പാർട്ട് പോയിന്റ് ചെയ്യുന്നത് നോട്ട് ഫോറിലേക്കാണ് അപ്പൊ അതുപോലെയാണ് ഈ ലിങ്ക് ലിസ്റ്റ് പോകുന്നത് അങ്ങനെയെങ്കിൽ ലിങ്ക് ലിസ്റ്റിന്റെ ഫസ്റ്റ് നോഡിന്റെ അഡ്രസ്സ് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് ഈ ലിങ്ക് ലിസ്റ്റിലെ ഫസ്റ്റ് നോഡിന്റെ അഡ്രസ്സ് സേവ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പോയിന്റർ ആണ് ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിന്റ് മനസ്സിലായോ അതുപോലെ തന്നെ ലിങ്ക് ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ ഉള്ളത് അവസാനത്തെ ഒരു നോഡിനെ സംബന്ധിച്ച് ഇപ്പൊ ഇവിടെ നോഡ് ഫൈവ് ആണ് ലാസ്റ്റ് നോഡ് എന്ന് പറയുന്നത് പിന്നെ നോഡ് ഫൈവിന്റെ ലാസ്റ്റ് നോഡിലെ ഡാറ്റ പാർട്ട് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ ആണ് അഡ്രസ് പാർട്ട് ഒന്നുമില്ല കാരണം എന്താ അടുത്തൊരു എലമെന്റ് ഇല്ല എലമെന്റ് എന്തെങ്കിലല്ലേ അവിടെ അതിന്റെ അഡ്രസ്സ് പറയേണ്ടു നമുക്ക് അറിയാം ലിങ്ക് എന്ന് പറയുമ്പോ എന്താ എ പോയിന്റർ ടു നെക്സ്റ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ് നമ്മുടെ ലിസ്റ്റ് ഉള്ള അടുത്ത നോഡിന്റെ അഡ്രസ് ആണ് പോയിന്റർ അല്ലെങ്കിൽ ലിങ്ക് പാർട്ടി ഉണ്ടാവുക ലാസ്റ്റ് എലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരു അടുത്ത പാർട്ടില്ല ഇപ്പൊ ഇതാണ് ഏറ്റവും അവസാനത്തെ എലമെന്റ് അപ്പൊ അവസാനത്തെ എലമെന്റിന്റെ ലിങ്ക് പാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും നാൾ വാല്യൂ ആയിരിക്കും സോ അഡ്രസ് ഓഫ് ലാസ്റ്റ് ഓഡീസ് ആണ് ക്ലിയർ ആയാലോ അടുത്തതായിട്ട് ഇംപ്ലിമെന്റേഷൻ ഓഫ് ലിങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മെമ്മറി ലൊക്കേഷൻ ഫോർ എ നോഡ് കൺസിസ്റ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് ടു ടൈപ്സ് ഓഫ് ഡാറ്റ വൺ ഈസ് ആക്ച്വൽ ഡാറ്റ ഡാറ്റായിട്ട് and ആൻഡ് അതിർ ഇസ് എ പോയിൻറ്റ് the ദി മെമ്മറി ലൊക്കേഷൻ ഫോർ ദി നെക്സ്റ്റ് നോൺ ലിങ്ക് ലിസ്റ്റിലെ നോഡിൻ്റെ മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് ടു ടൈപ്പ് ഓഫ് ഡാറ്റ ആയിരിക്കും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആക്ച്വൽ ഡാറ്റ ഐറ്റം ഏതാണുള്ളതായിരിക്കും സെക്കൻഡ് വൺ ആണ് പോയിൻറ്റ് അതായത് അടുത്ത മെമ്മറി ലൊക്കേഷൻ ഏതാണോ അതിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോയിൻ്റ് ഇതായിരിക്കും നെക്സ്റ്റ് പാർട്ടെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ലിങ്ക് ലിസ്റ്റ് നമ്മളെപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ് എല്ലാം സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് അപ്പൊ ഇപ്പോൾ ഇവിടെ എംപ്ലോയി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് എംപ്ലോയി സ്ട്രക്ചറിൻ്റെ ഒരു പോയിന്റിനാണ് സ്റ്റാർ ഇ പി എന്ന് പറയുന്നത് അതായത് ആ സ്ട്രക് സെയിം സ്ട്രക്ചറിനെ തന്നെ പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പോയിന്റ് ഇ പി ഉള്ളത് അപ്പൊ അതിനെയാണ് നമ്മൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അപ്പൊ വേണ്ടി നമ്മൾ ആദ്യം തന്നെ നോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു സ്ട്രക്റ്റ് നോഡ് അതിന്റെ ഡാറ്റാ പാർട്ടാണ് ഇൻഡ് ഡാറ്റ എന്ന് പറയുന്ന കോഡ് കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഡാറ്റാ എല്ലാം ഇൻഡിജൻ നമ്പേഴ്സ് ആയിരിക്കും ഡാറ്റസ് എല്ലാം വരുന്നത് അതുപോലെ നോഡ് സ്റ്റാർ ലിങ്ക് അതായത് അതായത് അഡ്രസ് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലിങ്ക് പാർട്ടുണ്ട് ആ ലിങ്ക് പാർട്ടാണ് നോഡ് സ്റ്റാർ ലിങ്ക് എന്ന് പറഞ്ഞ പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇതൊരു സെൽഫ് റെഫറൻസിലെ സ്ട്രക്ചർ ആണ് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞപ്പോൾ ലിങ്കിലുണ്ടാവുന്നത് എപ്പോഴും നെക്സ്റ്റ് നോഡ് ഏതാണോ അതിന്റെ അഡ്രസ്സായിരിക്കും ലിങ്ക് എന്ന് പറയുന്ന പോയിന്റുകളിൽ ഉണ്ടാവുക സിറ്റിന് അതായത് ഏറ്റവും ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ പോയിന്റാണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യുന്നത് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് സ്ട്രക്ട് ഇൻ സ്റ്റാർ സ്റ്റാർട്ട് അതായത് സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിന്റിന് ഈ രീതിയിൽ സേവ് സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നോർഡ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം സ്ട്രാറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ് ഉദാഹരണമായിട്ട് മടി കൊടുത്തിരിക്കുന്ന ലിങ്ക് ലിസ്റ്റിന്റെ ഇംപ്ലിമെന്റേഷൻ നോക്കാം അതായത് ഇവിടെ സ്ട്രക്റ്റ് നോഡ് ക്യാർ ഡാറ്റൻ നോഡ് സ്റ്റാർട്ട് ലിങ്ക് സ്ട്രക്ചർ ക്ലോസ് ചെയ്തു സെമിക്കോളം അതായത് ഇവിടെ നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഇപ്പൊ നോഡ് ക്രിയേറ്റ് ചെയ്ത ഇപ്പൊ ഇവിടെ വരുന്ന ഡാറ്റ പാർട്ട് എന്ന് പറയുന്നത് ക്യാരക്ടർ വാല്യൂസ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ക്യാർ ഡാറ്റ ഓഫ് ടെൻ എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിച്ചത് അതുപോലെ നോഡ് സ്റ്റാർ ലിങ്ക് അപ്പോൾ ഈ ലിങ്ക് പാർട്ട് ഉപയോഗിക്കുന്നത് എന്തേലായിരിക്കും നെക്സ്റ്റ് പോയിന്റിലേക്കുള്ള ആണ് ഈ ലിങ്ക് പാർട്ടിലുണ്ടാവുന്നത് ക്ലിയർ ആയോ ഉദാഹരണമായിട്ട് ഇവിടെ ഫസ്റ്റ് നോഡിലെ ഡാറ്റാ ആണ് സോനു എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ വേരിയബിൾ ആണ് അതിൻ്റെ അഡ്രസ്സ് ആണ് അപ്പോൾ തൗസൻഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് നോഡ് ആയതുകൊണ്ട് തൗസൻഡ് എന്ന് പറയുന്ന അഡ്രസ് ലൊക്കേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിൻ്ററിലായിരിക്കും അതുപോലെ അടുത്തൊരു നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു അതിലേക്ക് നമ്മൾ നിവേദ് എന്ന് പറയുന്ന ഒരു വാല്യൂ എൻറ്റർ ചെയ്തു അത് സേവ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആ സെക്കൻഡ് നോഡ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് അപ്പോൾ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന അഡ്രസ് ലൊക്കേഷൻ എവിടെയായിരിക്കും ഉണ്ടാവുന്നത് ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് പാർട്ടിലായിരിക്കും സെക്കൻഡ് നോഡ് എവിടെയാണ് സ്റ്റോർ ചെയ്തത് അതിൻ്റെ അഡ്രസ്സ് ഉണ്ടാവുന്നത് അതുപോലെ തേർഡ് നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു തേർഡ് നോഡിൻ്റെ അഡ്രസ് ഡാറ്റ പാർട്ടിൽ വരുന്നത് സ്നേഹ എന്ന് പറയുന്ന ഒരു നെയിമാണ് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് തൗസൻഡ് എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ് പാർട്ടിലുള്ളത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന തേർഡ് നോഡിൻ്റെ അഡ്രസ്സ് ലൊക്കേഷനാണ് ആണ് ലർലി നമ്മൾ ഫോർത്ത് നോഡ് ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ എന്ന് പറയുന്ന നെയിം സ്റ്റോർ ചെയ്തിരിക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് അപ്പം അതുകൊണ്ടാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈ അഡ്രസ്സ് ലൊക്കേഷൻ തേർഡ് നോഡിൻ്റെ ലിങ്ക് പാർട്ടിലായിരിക്കും സേവ് ചെയ്യുന്നത് സോ ഈ ലിങ്ക് നിക്കേതിന് ശേഷം മറ്റു മറ്റ് ഒന്നും നമ്മൾ ഈ നോഡിലേക്ക് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവസാനത്തെ നോഡ് ആഡ് കാണിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇതിന്റെ ലിങ്ക് പാർട്ടിൽ നമ്മൾ നൽ എന്ന് പറയുന്ന വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്തത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലിങ്ക് ലിസ്റ്റിന്റെ ഓപ്പറേഷൻസ് എല്ലാം കവർ ചെയ്യുന്നതാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്